പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഭാഗം രണ്ടിലെ ഒന്നാമത്തെ അധ്യായം സീസൺസ് ആൻഡ് ടൈം ഋതുഭേദങ്ങളും സമയവും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഋതുക്കളെക്കുറിച്ചാണ് ഋതുക്കളെക്കുറിച്ച് പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന വിവരണം നമുക്കൊന്ന് വായിച്ചു നോക്കാം കാലത്തിനനുസരിച്ച് പ്രകൃതി ഒരുക്കുന്ന വിസ്മയങ്ങൾ അനവധിയാണ് കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമർന്ന് സകലതും മഞ്ഞും മൂടുന്ന കാലമാണ് ശൈത്യകാലം ശൈത്യകാലം പിൻവാങ്ങുന്നതോടെ പുൽനാമ്പുകളും വൃക്ഷത്തലപ്പുകളുമെല്ലാം മെല്ലെ വീണ്ടും പച്ചപ്പണിയുന്നു നാനാവർണ്ണങ്ങളിൽ ഇലകളും പൂക്കളുമൊക്കെയായി വസന്തം വന്നണയുന്നു വസന്തത്തിൻ്റെ തേരോട്ടത്തിന് അവധി നൽകിക്കൊണ്ട് ഇല പൊഴിയും കാലമായി എല്ലാ വൃക്ഷത്തലപ്പുകളും ഏതാനും ആഴ്ചകൾ കൊണ്ട് സകല ഇലകളും പൊഴിക്കുന്നു വരാൻ പോകുന്ന ശൈത്യത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് അതാ വീണ്ടും ശൈത്യം എത്തുകയായി ഇനി മാസങ്ങളോളം കൊടും തണുപ്പാണ് പ്രകൃതി ഒരുക്കുന്ന ഈ വിസ്മയ കാഴ്ചകൾ മധ്യ അക്ഷാംശങ്ങളിലാണ് ഏറെ പ്രകടമാകുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം വാട്ട് ഈസ് സീസൺ എന്താണ് ഋതു ദ ചേഞ്ച് ഇൻ ദ ക്ലൈമറ്റ് അക്കോർഡിംഗ് ടു എർത്ത്സ് റെവല്യൂഷൻ ഈസ് കാൾ ദ സീസൺ ഭൂമിയുടെ പരിക്രമണത്തിനനുസരിച്ച് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഋതു അഥവാ കാലം എന്ന് പറയുന്നു വാട്ട് ഈസ് സീസണൽ ചേഞ്ച് എന്താണ് ഋതുഭേദങ്ങൾ വി എക്സ്പീരിയൻസ് ദ റെക്കറൻസ് ഓഫ് വിൻ്റർ സമ്മർ ആൻഡ് റെയിനി സീസൺസ് ഒൺ ആഫ്റ്റർ അതർ സച്ച് എ ചേയ്ഞ്ച് ഓൺ ദ എർത്ത് ഈസ് നോൺ എസ് സീസണൽ ചേഞ്ച് മഞ്ഞുകാലവും വേനൽക്കാലവും വർഷകാലവും മാറി മാറി വരുന്നതും പ്രകൃതിയിൽ അതിനനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്തിൻ്റെ മാറ്റങ്ങളെയാണ് ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത് വൈ സീസൺസ് ചേഞ്ച് എന്തുകൊണ്ടാണ് ഋതുക്കൾ മാറുന്നത് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ദ എർസ് റെവല്യൂഷൻ ഭൂമിയുടെ പരിക്രമണം രണ്ട് ദ ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഇനി ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം വാട്ട് ഈസ് റവല്യൂഷൻ എന്താണ് പരിക്രമണം റെവല്യൂഷൻ ഈസ് ദ മൂവ്മെൻ്റ് ഓഫ് ദി എർത്ത് അറൌണ്ട് ദ സൺ ഇൻ ആൻഡ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇവിടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന വാക്കിനർത്ഥം ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത എന്നാണ് അപ്പോൾ ഇനി നമുക്ക് എന്താണ് പരിക്രമണം അഥവാ റവല്യൂഷൻ എന്ന് നോക്കാം ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം ഇതാണ് ഋതുഭേദങ്ങൾക്ക് അല്ലെങ്കിൽ സീസണൽ ചേഞ്ചിന് ഒരു കാരണം രണ്ടാമത്തെ കാരണമായി നമ്മൾ പറഞ്ഞത് അച്ചുതണ്ടിൻ്റെ ചരിവാണ് അപ്പോൾ നമുക്ക് എന്താണ് അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് അറിയേണ്ടതുണ്ട് അതിനു മുമ്പ് എന്താണ് അച്ചുതണ്ടെന്ന് അറിയേണ്ടേ അത് എന്താണെന്ന് നമുക്ക് നോക്കാം വാട്ട് ഈസ് ആക്സിസ് ഓഫ് ദി എർത്ത് എന്താണ് അച്ചുതണ്ട് ദ ആക്സിസ് ഈസ് ആൻ ഇമേജിനറി ലൈൻ വിച്ച് പാസസ് ത്രൂ ദ സെൻ്റർ ഓഫ് ദി ഏർത്ത് കണക്ടിങ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ മധ്യഭാഗത്തു കൂടെ കടന്നു പോകുന്ന സാങ്കൽപ്പിക രേഖയാണ് അച്ചുതണ്ട് ഇനി നമുക്ക് ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്താണെന്ന് നോക്കാം വാട്ട് ഈസ് ദ ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ് ദി ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എബൌട്ട് ട്വൻറ്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി ഫ്രം ദി വെർട്ടിക്കൽ പ്ലെയിൻ ദിസ് ഈസ് നോൺ ആസ് ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ് ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവുണ്ട് ഇതിനെയാണ് അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് പറയുന്നത്

ഹൗ മച്ച് ടൈം ഡസ് ദ എയർ ടേക്സ് ടു കംപ്ലീറ്റ് ഓൺ റെവല്യൂഷൻ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര സമയം ആവശ്യമാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഫോർട്ടി എയ്റ്റ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഈക്വൽ ടു ഒൺ ഇയർ ഒരു പരിക്രമണത്തിന് ഭൂമിക്ക് വേണ്ട സമയം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നാൽപ്പത്തി എട്ട് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം നമ്മളിതിനെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു വാട്ട് ഈസ് ലീപ് ഇയർ എന്താണ് അധിവർഷം എ ഇയർ ഒക്കോറിംഗ് ഒൻസ് എവറി ഫോർ ഇയേഴ്സ് വിച്ച് ഹാസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഇൻക്ലൂഡിംഗ് ട്വൻറ്റി നയൻ ഡെയ്സ് ഇൻ ഫെബ്രുവരി ആസ് ലീപ് ഇയർ അപ്പോൾ നോക്കി എന്താണ് അതിവർഷം പരിക്രമണ കാലയളവിൽ ബാക്കിയാകുന്ന ആറ് മണിക്കൂറിനെ തുടർച്ചയായ നാലാമത്തെ വർഷത്തിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളുള്ള വർഷമായി കണക്കാക്കുന്നു ഇപ്രകാരം നാല് വർഷത്തിൽ ഒരിക്കലുള്ള ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തിയൊൻപത് ദിവസങ്ങളുള്ള വർഷമാണ് അതിവർഷം വാട്ട് ഈസ് പാരലിസം ഓഫ് ദി എർത്ത് ആക്സിസ് എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത ദ എർത്ത് മെയിൻറ്റെയിൻസ് ദ റ്റിൽ ത്രൂ ഔട്ട് ദി റെവല്യൂഷൻ ഈസ് നോൺ അസ് പാരലിസം ഓഫ് എർത്ത്സ് ആക്സിസ് ഭൂമിയുടെ പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ ചരിവ് നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ അപ്പാരൻ മൂവ്മെന്റ് ഓഫ് ദി സൺ എന്താണ് അയനം അപ്പാരൻ്റ് മൂവ്മെന്റ് എന്നതിൻ്റെ മലയാള വാക്കാണ് അയനം സിൻസ് ദ പാരലിസം ഈസ് മെയിൻറ്റെയ്ൻഡ് സെയിം ത്രൂഔട്ട് ദ റെവല്യൂഷൻ ദ പൊസിഷൻ ഓഫ് ദ സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വേരിയസ് അപ്പാനലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദിസ് ഈസ് നോൺ ആസ് അപ്പാരൻ മൂവ്മെൻറ്റ് ഓഫ് ദി സൺ അപ്പോൾ എന്താണ് അയനം എന്ന് നോക്കാം അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നു സൂര്യന് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാവുന്നതിനെയാണ് സൂര്യൻ്റെ അയനമെന്ന് പറയുന്നത് സീസൺസ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ലി ഫെൽറ്റ് ഇൻ കേരള വൈ കേരളത്തിൽ ഋതുക്കൾ വ്യക്തമായി അനുഭവപ്പെടാത്തത് എന്തുകൊണ്ടാണ് കേരള സിറ്റുവേറ്റർ നിയർ ദ എക്വേറ്റർ കേരള റിസീവ്സ് ഹൈ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ട്രോഡ് ദി ഇയർ സോ സീസൺസ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ലി ഫെൽഡ് ഇൻ കേരള കേരളം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വർഷം മുഴുവനും വൻതോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഈ പ്രദേശങ്ങൾ അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഋതുക്കൾ വ്യക്തമായി അനുഭവപ്പെടാറില്ല വിച്ച് സോൺ ഫെൽ സീസൺസ് ഡിസ്റ്റിങ്ക്ലി ഏത് മേഖലയിലാണ് ഋതുക്കൾ വ്യക്തമായി അനുഭവപ്പെടുന്നത് മിഡ് ലാറ്റിറ്റ്യൂഡിനൽ ഓർ ടെമ്പറേറ്റ് സോൺ മധ്യ അക്ഷാംശ മേഖല ദ ഫ്രിജിഡ് സോൺ ഡി നോട്ട് എക്സ്പീരിയൻസ് ഓൾ ദ സീസൺസ് വൈ ശൈത്യ മേഖലകളിൽ എല്ലാ ഋതുക്കളും വ്യക്തമായി അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ട് ഫ്രിജിഡ് റീജിയൻസ് ഡി നോട്ട് എക്സ്പീരിയൻസ് സം ഓഫ് ദ സീസൺസ് ബിക്കോസ് ദർ ഈസ് നോ സൺ ലൈറ്റ് ഇൻ ദ എക്സ്ട്രീംസ് ഓഫ് ദി എർത്ത് ശൈത്യ മേഖലകളിൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് ഋതുക്കൾ വ്യക്തമായി അനുഭവപ്പെടാത്തത് വാട്ട് ഈസ് ഇക്യുനോക്സസ് എന്താണ് സമരാത്രങ്ങൾ അഥവാ വിഷുവങ്ങൾ ദ അപ്പാരൻ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിങ് ദ എർത്ത് റെവല്യൂഷൻ വിൽ ബി ഓവർ ദി എക്വേറ്റർ ഓൺ മാർച്ച് ട്വൻറ്റി ഫസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ട്വൻറ്റി തേർഡ് ഹാൻഡ്സ് ദ ലെത്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് ഓൺ ബോദ് ദ ഹെമിസ്ഫിയേഴ്സ് ദീസ് ഡേയ്സ് ആർ കാൾഡ് ഇക്യുനോക്സസ് ഒന്നുകൂടെ പറയാം The apparent position of the Sun during the Earth's revolution will be over the equator on March 21st and September 23rd. Hence, the length of day and night will be equal during these days on both the hemispheres. These days are called equinoxes. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്ന മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിനങ്ങളിൽ ഉത്തരാർത്ഥ ഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ ദിനങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങളെന്ന് അറിയാം വാട്ട് ഈസ് സമ്മർ സോളിസ്റ്റേയ്സ് എന്താണ് ഗ്രീഷ്മ അയനാന്തം From 21st March onwards, the sun apparently shifts from the equator to northwards and reaches vertically over the Tropic of Cancer on 21st June. This day is known as summer solstice in the northern hemisphere. ഇൻ ദ മാർച്ച് ഇരുപത്തി മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ ഇരുപത്തി ഒന്നിന് സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തുന്നു ഉത്തരാർത്ഥ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ജൂൺ ഇരുപത്തി ഒന്നാണ് ഗ്രീഷ്മ അയനാന്തം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യൻ്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തുന്നു ഉത്തരാർത്ഥഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ജൂൺ ഇരുപത്തിയൊന്നാണ് ഗ്രീഷ്മ അയനാന്തം എന്നറിയപ്പെടുന്നത് വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫെയർ ആൻഡ് സതേൺ ഹെമിസ്ഫെയർ ഓൺ ട്വൻറ്റി ഫസ്റ്റ് ജൂൺ ജൂൺ ഇരുപത്തി ഒന്നിന് ഉത്തരാർത്ഥ ഗോളത്തിലെയും രാത്രി പകലുകളുടെ സവിശേഷത എന്തായിരിക്കും നോർത്തേൺ ഹെമിസ്ഫെയർ ഉത്തരാർത്ഥഗോളം നോർത്തേൺ ഹെമിസ്ഫെയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് അപ്പോൾ ഉത്തരാർത്ഥഗോളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയുമായിരിക്കും ഇനി ദക്ഷിണാർത്ഥ ഗോളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം സതേൺ ഹെമിസ്ഫെയർ എക്സ്പീരിയൻസസ് ലോങ്ങസ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ദക്ഷിണാർത്ഥഗോളം ദക്ഷിണാർത്ഥഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും ഹ്രസ്വമായ പകലുമായിരിക്കും അനുഭവപ്പെടുന്നത് ദി നോർത്തേൺ ഹെമിസ്പെയർ ജനറലി എക്സ്പീരിയൻസസ് ഡേ സീസൺ ബിറ്റ്വീൻ ട്വൻ്റി ഫസ്റ്റ് മാർച്ച് ആൻഡ് ട്വൻ്റി ഫസ്റ്റ് ജൂൺ സ്പ്രിംഗ് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഉത്തരാർത്ഥഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ് വസന്തകാലം വാട്ട് ഈസ് സ്പ്രിംഗ് സീസൺ എന്താണ് വസന്തകാലം സ്പ്രിംഗ് ഈസ് ദ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിൻ്റർ ടു സം ശൈത്യകാലത്തിൽ നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് വസന്തകാലം വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് സീസൺ വസന്തകാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം പ്ലാൻസ് സ്പ്രൌട്ടിംഗ് മാങ്കോ ട്രീസ് ബ്ലൂമിംഗ് ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബർഡ്സ് ചെടികൾ തളിർക്കുകയും പുഷ്പിക്കുകയും ചെയ്യുന്നു മാവ് പൂക്കുന്നു പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നു ഇതൊക്കെയാണ് വസന്തകാലത്തിൻ്റെ പ്രത്യേകതകൾ വെൻ ഈസ് ദ സമ്മർ സീസൺ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എപ്പോഴാണ് ഉത്തരാർത്ഥ ഗോളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത് ദി സൗത്ത് വേൾഡ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ ബിഗിൻ ഫ്രം ട്വൻ്റി ഫസ്റ്റ് ജൂൺ ആൻഡ് എഗെയിൻ റീച്ചസ് വെർട്ടിക്കലി ഓവർ ദി എക്വേറ്റർ ഓൺ ട്വൻറ്റി തേർഡ് സെപ്റ്റംബർ സമ്മർ സീസൺ ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂരി ദിസ് പിരീഡ് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ഉത്തരായണ രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം വാട്ട് ആർ ദ ചേഞ്ചസ് ഒബ്സെർവ്ഡ് ഇൻ നേച്ചർ ഡ്യൂരി ദി സമ്മർ സീസൺ വേനൽക്കാലത്ത് പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നു റിവേഴ്സ് പോൺ സ്പ്രിങ്സ് ആൻഡ് അതർ വാട്ടർ റിസോഴ്സസ് ഗെറ്റ് ഡ്രൈഡ് അപ്പ് നദികൾ കുളങ്ങൾ അരുവികൾ മറ്റ് ജലാശയങ്ങൾ എന്നിവ വറ്റുന്നു അവൈലബിലിറ്റി ഓഫ് റെയിൻ ബിഖേം റിഡ്യൂസ്ഡ് മഴയുടെ ലഭ്യത കുറവാണ് മറ്റൊരു പ്രത്യേകത ഇതൊക്കെയാണ് വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ വാട്ട് ഈസ് വിൻ്റർ സോൾസ്റ്റേയ്സ് എന്താണ് ശൈത്യ ആനാന്തം the sun continues its southward apparent shift from the equator from 23rd september and reaches vertically above tropic of capricorn on 22nd december this day is known as winter solstice in the northern hemisphere സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തുന്നു ഈ ദിവസത്തെയാണ് ശൈത്യ അയനാന്തം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പെക്കുലാരിറ്റി ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ഇൻ സതേൺ ഹെമിസ്ഫിയർ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺ ട്വൻറ്റി സെക്കൻഡ് ഡിസംബർ നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ് ഉത്തരാർധഗോളത്തിൽ ഹ്രസ്വമായ പകലും ദൈർഘ്യമേറിയ രാത്രിയും ഈ ദിവസത്തിൽ അനുഭവപ്പെടുന്നു സതേൺ ഹെമിസ്ഫിയർ സതേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ദക്ഷിണാർത്ഥഗോളത്തിൽ ഈ ദിവസത്തിൽ ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് വിച്ച് സീസൺ എക്സ്പീരിയൻസസ് ഇൻ ദ നോർതേൺ ഹെമിസ്ഫിയർ ഫ്രം ട്വൻറ്റി തേർഡ് സെപ്റ്റംബർ ടു ട്വൻ്റി സെക്കൻഡ് ഡിസംബർ ആട്ടം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉത്തരാർത്ഥഗോളത്തിൽ അനുഭവപ്പെടുന്ന കാലം ഏതാണ് ഹേമന്തകാലം ഡിഫൈൻ ഓട്ടം സീസൺ എന്താണ് ഹേമന്തകാലം ഓട്ടം മാർക്സ് ദ ട്രാൻസിഷൻ ഫ്രം ദ സിയർട്ടി ഓഫ് സമറ്റ് വേർഡ്സ് വിൻഡോ അതായത് അതിതീഷ്ണമായ ചൂടിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് നിന്നും ശൈത്യകാലത്തേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് ഹേമന്തകാലം വാട്ട് ആർ ദ പെക്കുലിയാരിറ്റീസ് ഓഫ് ഓട്ടം സീസൺ ഹേമന്തകാലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് അന്തരീക്ഷത്തിൽ ഊഷ്മാവ് ഗണ്യമായി കുറയുന്നു ദർ ഈസ് ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ് ഹ്രസ്വമായ പകലും ദൈർഘ്യമേറിയ രാത്രിയും ട്രീസ് ജനറലി ഷെഡ് ദിയർ ലേവ്സ് മരങ്ങൾ ഇലപൊഴിക്കുന്നു ഇവയൊക്കെയാണ് ഹേമന്തകാലത്തിൻ്റെ പ്രത്യേകതകൾ വാട്ട് ഈസ് ദ സീസൺ ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ വെൻ ഇറ്റ് ഈസ് ഓട്ട് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ സ്പ്രിംഗ് ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർത്ഥഗോളത്തിൽ അനുഭവപ്പെടുന്ന കാലം വസന്തകാലം വിച്ച് ഈസ് ദ പിരീഡ് ഓഫ് ദ വിൻ്റർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ദ നോർത്ത് വേൺ അപ്പാരൻഷിപ്റ്റ് ഓഫ് സൺ ഫ്രം ട്വൻറ്റി സെക്കൻഡ് ഡിസംബർ ആൻഡ് എഗെയിൻ റീച്ചസ് വെർട്ടിക്കലി എബൗ ദ എക്വേറ്റർ ഓൺ ട്വൻറ്റി ഫസ്റ്റ് മാർച്ച് ദിസ് പിരീഡ് മാർക്സ് വിൻ്റർ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർത്ഥ ഗോളത്തിൽ എപ്പോഴാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ സൂര്യന് വടക്കോട്ട് സ്ഥാനമാറ്റം സംഭവിച്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് സൂര്യൻ്റെ സ്ഥാനം ഭൂമദ്ധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഉത്തരാർത്ഥഗോളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് വാട്ട് ആർ ദ പെക്കുലാരിറ്റീസ് ഓഫ് വിൻ്റർ സീസൺ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം കോൾ വെതർ കോൾ വിൻഡ് സ്നോഫാൾ ോ ടെമ്പറേച്ചർ തണുത്ത കാലാവസ്ഥ തണുത്ത കാറ്റ് വീഴ്ച താഴ്ന്ന ഊഷ്മാവ് ഇവയൊക്കെയാണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകത സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഋതുക്കളാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതായത് ഉത്തരാർത്ഥഗോളത്തിലും സതേൺ ഹെമിസ്ഫിയറിൽ ദക്ഷിണാർത്ഥഗോളത്തിലും ഏത് മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പട്ടിക പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം മന്ത് ഫ്രം മാർച്ച് ട്വൻറ്റി വൺ ടു ജൂൺ ട്വൻ്റി ഫസ്റ്റ് അപ്പം നമ്മുടെ സ്കൂൾ അടയ്ക്കാൻ പോകുന്ന മാസമാണ് അല്ലെങ്കിൽ മാർച്ച് ട്വന്റി ഫസ്റ്റ് അത് മറ്റേത് ജൂൺ ട്വൻ്റിഫസ്റ്റ് ജൂൺ മാസത്തിൽ സ്കൂള് തുറക്കുന്നതാണ് അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക ഫ്രം മാർച്ച് ട്വന്റി ഫസ്റ്റ് ടു ജൂൺ ട്വൻറ്റി ഫസ്റ്റ് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ എവിടെയായിരിക്കും സൂര്യന് അയനം സംഭവിച്ച് സൂര്യൻ്റെ സ്ഥാനമെന്ന് നോക്കാം എങ്ങോട്ട് സൂര്യൻ പോകുന്നു എന്ന് നോക്കാം ഫ്രം ദ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ മാർച്ച് ഇരുപത്തിയൊന്നിന് ഭൂമധ്യരേഖയിലായിരിക്കുന്ന സൂര്യൻ അവിടെ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഉത്തരായന രേഖയിലേക്ക് നീങ്ങുന്നു ആ സമയത്ത് ഉത്തരാർത്ഥ ഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫെയർ എക്സ്പീരിയൻസസ് സ്പ്രിംഗ് സീസൺ ഉത്തരാർത്ഥ കാലമായിരിക്കും വസന്തകാലം സ്പ്രിംഗ് സീസൺ ആയിരിക്കും ദി സതേൺ ഹെമിസ്ഫെയർ എക്സ്പീരിയൻസസ് ഓട്ടം സീസൺ ആ സമയത്ത് ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും അപ്പോൾ മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ നോർത്തേൺ ഹെമിസ്ഫെയറിൽ സ്പ്രിംഗ് സീസണും സതേൺ ഹെമിസ്ഫെയറിൽ ഓട്ടം ആയിരിക്കും ഒന്നുകൂടെ മലയാളത്തിൽ പറഞ്ഞുതരാം മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ അയനം ചെയ്യുന്നത് ഈ സമയത്ത് ഉത്തരാർത്ഥഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർത്ഥഗോളത്തിൽ ആയിരിക്കും ഇനി ജൂൺ ഇരുപത്തി ഒന്നിന് ശേഷം സൂര്യന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഫ്രം ജൂൺ ട്വന്റി ഫസ്റ്റ് ടു സെപ്റ്റംബർ ട്വന്റി തേർഡ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദ ഇക്വേറ്റർ ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലായിരിക്കുന്ന സൂര്യൻ എങ്ങോട്ട് സഞ്ചരിക്കുന്നു ഇക്വേറ്ററിലേക്ക് സഞ്ചരിക്കുന്നു ഈ കാലയളവിൽ ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് സമ്മർ സീസൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് വിൻ്റർ സീസൺ അപ്പോൾ ഈ കാലയളവിൽ ഉത്തര ഉത്തരാർത്ഥഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർത്ഥഗോളത്തിൽ ശൈത്യകാലവും ആയിരിക്കും ഇനി നോക്കൂ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്ന് ഫ്രം സെപ്റ്റംബർ ട്വൻറ്റി തേർഡ് ടു ഡിസംബർ ട്വൻറ്റി ടു ഫ്രം ദി ഇക്വേറ്റർ ടു ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇക്വേറ്ററിലായിരിക്കുന്ന സൂര്യൻ അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം ഡിസംബർ ഇരുപത്തിരണ്ടിൽ ടോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ എത്തിച്ചേരുന്നു ഈ അയനം അല്ലെങ്കിൽ ഈ സൂര്യൻ്റെ ഈ സ്ഥാനമാറ്റത്തിന് ഇടയ്ക്കുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഋതു എന്ന് പറയുന്നത് നോർദേൺ ഹെമിസ്ഫെയറിൽ ഓട്ടം സീസണും സതേൺ ഹെമിസ്ഫെയറിൽ സ്പ്രിങ് സീസണും ആയിരിക്കും ഫ്രം ഡിസംബർ ട്വൻറ്റി സെക്കൻഡ് ടു മാർച്ച് ട്വൻറ്റി ഫേസ്റ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ഇക്വേറ്റർ വീണ്ടും ഡിസംബർ ഇരുപത്തിരണ്ടിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലായിരിക്കുന്ന സൂര്യൻ്റെ സ്ഥാനം വീണ്ടും എങ്ങോട്ട് മാറുന്നു ആ ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുന്നു മാർച്ച് ഇരുപത്തി ഒന്നാകുമ്പോൾ വീണ്ടും സൂര്യൻ ഏത് ഭാഗത്ത് എത്തിച്ചേരുന്നു ഭൂമധ്യരേഖയ്ക്ക് മുകളിലാകുന്നു ആ സമയത്ത് അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെ നോർത്തേൺ ഹെമിസ്ഫെയറിൽ വിന്റർ സീസണും സതേൺ ഹെമിസ്ഫെയറിൽ സമ്മർ സീസണും ആയിരിക്കും നമുക്ക് മലയാളത്തിൽ ഒന്നുകൂടെ നോക്കാം മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ അയനം ചെയ്യുന്നു ഉത്തരാർധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർത്ഥഗോളത്തിൽ ഹേമന്തകാലവുമായിരിക്കും ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ഉത്തരായണ രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് അയനം ചെയ്യുന്ന സൂര്യൻ ഉത്തരാർധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർത്ഥഗോളത്തിൽ ശൈത്യകാലവും സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉത്തരാർദ്ധ ഗോ ഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർത്ഥഗോളത്തിൽ വസന്തകാലവും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും ദക്ഷിണാർത്ഥഗോളത്തിൽ ഗ്രീഷ്മവും അനുഭവപ്പെടുന്നു സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് നാല് പ്രധാന ദിവസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അവ കൂടെ നമുക്ക് ഒരു പട്ടിക രൂപത്തിൽ പരിചയപ്പെടാം ഡേയ്സ് പൊസിഷൻ ഓഫ് സൺ ഇമ്പോർട്ടൻസ് മാർച്ച് ട്വൻറ്റി ഫസ്റ്റ് പൊസിഷൻ ഓഫ് സൺ സൺ വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡേ ഇക്വിനോക്സ് അതായത് മാർച്ച് ഇരുപത്തി ഒന്ന് അന്ന് സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം അതൊരു സമരാത്ര ദിവസമാണ് ജൂൺ ട്വൻ്റിഫസ്റ്റ് സൺ വെർട്ടിക്കലി ഓവർ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ സമ്മർ സോൾസ്റ്റേയ്സ് ജൂൺ ഇരുപത്തി ഒന്നിന് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിലായിരിക്കും മാത്രവുമല്ല അപ്പോൾ സൂര്യൻ എവിടെയായിരിക്കും ഉത്തരാർത്ഥ ഗോളത്തിലായിരിക്കും ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതൊരു ഗ്രീഷ്മ അയനാന്ത ദിനമാണ് സെപ്റ്റംബർ ട്വൻ്റി തേർഡ് സൺ വെർട്ടിക്കലി ഓവർ ദ എക്വേറ്റർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വീണ്ടും സൂര്യൻ എവിടെ എത്തുന്നു ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ എത്തുന്നു ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതൊരു ആണ് ഒരു സമരാത്ര ദിനമാണ് ഡിസംബർ ട്വൻറ്റി സെക്കൻഡ് സൺ വെർട്ടിക്കലി ഓവർ ദ ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ വിൻ്റർ സോളിസ് ഡിസംബർ ഇരുപത്തിരണ്ടിന് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ നേർ മുകളിൽ ആയിരിക്കും ആ ദിവസം എന്ന് പറയുന്നത് ശൈത്യ അയനാന്ത ദിനമായിരിക്കും സൂര്യനപ്പോൾ ദക്ഷിണാർത്ഥ ഗോളത്തിലും ആയിരിക്കും വാട്ട് ഈസ് ഉത്തരായനം വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് ഓ കോഴ്സ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ ആ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിങ് ഉത്തരായനം ദ നോർത് വേഡ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ടോപ്പിക് ഓഫ് ക്യാൻസറീസ് ടെർമിഡസ് ഉത്തരായണം അപ്പോൾ എന്താണ് ഉത്തരായനം ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്ന് പറയുന്നു ദി ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദ നോർദേൺ ഹെമിസ്ഫിയർ ഗ്രാജ്വലി ഇൻക്രീസസ് ഡ്യൂറിംഗ് ദിസ് പിരിയട് ദി ഡ്യൂറേഷൻ ഓഫ് നൈറ്റ് ഗ്രാജ്വലി ഡിക്രീസസ് ഡ്യൂറിംഗ് ഉത്തരായണം ഉത്തരായന കാലത്ത് ഉത്തരാർത്ഥ ഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടി വരികയും രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞുവരികയും ചെയ്യുന്നു ഡ്യൂറിംഗ് ദ ഉത്തരായനം ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് നൈറ്റ് ഗ്രാജുവലി ഇൻക്രീസസ് ഉത്തരായണ കാലത്ത് ദക്ഷിണാർത്ഥഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞുവരികയും രാത്രിയുടെ ദൈർഘ്യം കൂടി വരികയും ചെയ്യുന്നു വാട്ട് ഈസ് ദക്ഷിണായനം വാട്ട്സ് ദോസ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിങ് ദക്ഷിണായനം എന്താണ് ദക്ഷിണായനം ദക്ഷിണായന കാലത്ത് ഉത്തരാർത്ഥ ഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ് ദ സൗത്ത് വേൺ അപ്പാരൻ മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണി ആസ് ദക്ഷിണായനം ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദ നോർദേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് നൈറ്റ് ഗ്രാജുവലി ഇൻക്രീസസ് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ എന്ന് പറയുന്നു ദക്ഷിണായന കാലത്ത് ഉത്തരാർത്ഥഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടി വരികയും ചെയ്യുന്നു ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ ഗ്രാജ്വലി ഇൻക്രീസസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് നൈറ്റ് ഗ്രാജുവലി ഡിക്രീസസ് ദക്ഷിണായന കാലത്ത് ദക്ഷിണാർത്ഥഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടി വരികയും രാത്രിയുടെ ദൈർഘ്യം കുറഞ്ഞുവരികയും ചെയ്യുന്നു വട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇൻ ദ നോർത്ത് ആൻഡ് സൗത്ത് പോളാർ റീജിയൻസ് വെൻ ദ സൺ ഈസ് റെസ്പെക്ട് ഓവർ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ സൂര്യൻ ഉത്തരാർത്ഥ ഗോളത്തിലും ദക്ഷിണാർത്ഥഗോളത്തിലുമായിരിക്കുമ്പോൾ ഉത്തരധ്രുവത്തിലെയും ദക്ഷിണധ്രുവത്തിലെയും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എങ്ങനെയായിരിക്കും ആ സൺ ഈസ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയോർ നോർത്ത് പോളാർ റീജിയൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് നൈറ്റ് ഫോർ സിക്സ് മന്ത്സ് ആൻഡ് സൗത്ത് പോളാർ റീജ്യൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് ഡേ ഫോർ സിക്സ് മന്ത്സ് സൂര്യൻ ദക്ഷിണാർത്ഥഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തരധ്രുവത്തിൽ ആറു മാസം തുടർച്ചയായി രാത്രിയായിരിക്കും ദക്ഷിണധ്രുവത്തിൽ ആറു മാസം തുടർച്ചയായി പകലായിരിക്കും ആ സൺ ഈസ് ഇൻ ദ നോർദേൺ ഹെമിസ്ഫിയർ നോർത്ത് പോളാർ റീജ്യൻ എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ഡേ ഫോർ സിക്സ് മന്ത്സ് ആൻഡ് സൗത്ത് പോളാർ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് നൈറ്റ് ഫോർ സിക്സ് മന്ത്സ് സൂര്യൻ ഉത്തരാർധഗോളത്തിലായിരിക്കുമ്പോൾ ഉത്തര ധ്രുവത്തിൽ ആറു മാസം തുടർച്ചയായി പകലും ദക്ഷിണധ്രുവത്തിൽ ആറു മാസം തുടർച്ചയായി രാത്രിയുമായിരിക്കും അപ്പോൾ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ഋതുക്കൾ സീസൺ എന്ന ഭാഗത്തിലുള്ള പരമാവധി ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു വളരെ ലളിതമായാണ് ചോദ്യോത്തരങ്ങൾ നൽകിയിരിക്കുന്നത് അടുത്ത ഭാഗത്തിൽ ആ പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായ സമയത്തെക്കുറിച്ചും സമയമേഖലയെക്കുറിച്ചുമുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്